Hi dears, welcome back to our family. അപ്പൊ നമ്മൾ റെഡിയായി. ദേവ് നേരത്തെ റെഡി ആയിട്ട് കണ്ടായിരുന്നല്ലോ. ഞാൻ റെഡിയായി. അപ്പൊ നമ്മള് എങ്ങോട്ട് പോകുന്നു? പഴനി വഴി കൊടൈക്കനാല് കയറി വട്ടവട പോയി, വട്ടവടയും തിരിച്ച് ഹോം. ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഇത് സത്യത്തില് ഞാൻ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് എടുത്തോണ്ടാണ് കാട്ടിലോട്ട് വന്നത്. ഇത് നമ്മുടെ ചുട്ട അണ്ടി പരിപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പേജിന്റെ പേരെന്താണ് മെൻഷൻ ചെയ്തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറമ്പത്ത് നിന്നൊക്കെ പറക്കിക്കൊണ്ട് പോയി ചുട്ടിട്ട് കഴിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ, ആ സാധനമാണ്. ഇത് അവർ പ്രീമിയം ക്വാളിറ്റിയിൽ ചുട്ടിട്ട് വരുന്നത് നല്ല സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം വന്ന സമയത്ത് തന്നെ ഗൂഗിൾ കഴിച്ച് തീർത്ത്. ഇനി ഇതിനകത്ത് കൊളാബ് ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധനമില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയതാണിത് ഉള്ളത് പറയാമല്ലോ. സംഭവം നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ടോ? ഞാൻ കഴിച്ചില്ല കേട്ടോ, എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ല, നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന്. നമുക്ക് നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. സോ ഇതും അതേ കണക്ക് തന്നെയാണ്, കഴിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സാധനമാണ്. പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്ന, അവരോടുള്ള ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്, അടിപൊളി നല്ല ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്തോളൂ, നല്ലതാണ് ചുട്ടത്. പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പഴനിയിലേക്ക് പോവുകയാണ്. ദേണ്ടേ, അതെന്റെ ചേട്ടൻ. പിന്നെ ദേണ്ടേ ദൂ മുള്ളു എല്ലാണ്ടും റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വണ്ടി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നിട്ട് ഞങ്ങളിപ്പോ ഇറങ്ങി. ഇപ്പൊ നല്ല മഴയാണ്. സോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ ദേവീൻ്റെ ട്രാവലറിനകത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അധികം കുറേ പേരുണ്ടായിരുന്നു, 10-16 പേരുണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും വരണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. വല്യമ്മച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചി വല്യമ്മച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം കുഞ്ഞുണ്ട്, അതുകൊണ്ടിട്ട് വല്യമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ബാക്കി എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിയും അനിയന്മാരും ഒക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. സോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഴനിക്ക് വന്ന ടൈമിലും നല്ല മഴയായിരുന്നു, അതുകൊണ്ടിട്ട് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മഴയാണല്ലോ എന്ന്. പഴനിയിൽ മല ചവിടുന്ന സമയത്ത് മഴയില്ലായിരുന്നു, എന്നാലും നല്ല മഴയായിരുന്നു. കാശിബേബിനെ ഇതേ അമ്മയുടെ കയ്യിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് അത്യാവശ്യം ലോങ് ആണല്ലോ, അതുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയുണ്ട്, പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇന്നലെ ഞാൻ ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്, ചൂടെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇടയ്ക്ക് തുറക്കും ഇടയ്ക്ക് അടയ്ക്കും, അങ്ങനെയായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തമിഴ്നാട് കയറിയിട്ടാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇലയെല്ലാം ഇട്ടതിന് ശേഷമാണ് ചേട്ടന്മാർ വന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ വെജ് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നോൺ വെജേ ഉള്ളൂ. അങ്ങനെ ഇട്ട ഇല ചുരുട്ടി കൊടുത്തിട്ട് ഇതേണ്ട ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ വന്നു. ഇവിടുന്ന് ഞാൻ ചോറായിരുന്നു, സദ്യ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചിലർക്ക് ഇവിടുത്തെ അരി പിടിക്കില്ല, ഞങ്ങളുടെ അമ്മയ്ക്കൊന്നും പിടിക്കില്ല. അമ്മയൊക്കെ ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറ് പറഞ്ഞു, ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ രാത്രി ആയ സമയത്താണ് ഇതേണ്ട റൂം എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ റൂംസിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഭയങ്കര നീറ്റാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നീറ്റ് ഇച്ചിരി കുറച്ചും കൂടെ റേറ്റ് ഉള്ളതെടുത്ത് എടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കാം, പക്ഷേ ഇത് നമ്മൾ ഒരു റൂമിൽ 4 പേർക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം 900 രൂപയുടെ റൂമിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബ്രദറാണ് കേട്ടോ എത്തിയിട്ട് പഴനി കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ. പക്ഷേ ഇപ്പത്തിൻ്റെ സമയം ഒത്തിരി 8 മണി കഴിഞ്ഞ് കയറ്റി വിടത്തില്ല എന്ന് ചേട്ടൻ പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങൾ തന്നെ റെഡിയായി, പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ. എല്ലാവരും താഴോട്ട് പോയി, എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വന്ന, നമ്മളിവിടെ ദേവസ്വം ബോർഡിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ സ്റ്റേ ഹോം സ്റ്റേ അല്ലല്ലോ, ഹോട്ടല്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല അത്രയൊന്നും കേട്ടോ, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഞങ്ങളെടുത്ത് ഒരു റൂമിന് 900 രൂപ, 4 ബെഡ് 2 റൂം, അങ്ങനെ 3 റൂം എടുത്ത്. കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. രാത്രിയാവുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമിനടുത്ത് നിന്ന് കുറച്ച് അടുത്തായിട്ടുള്ള ഒരു ഹോട്ടലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഞാൻ റൈസ്, എനിക്കിപ്പം ഫുഡ് എനിക്ക് കൂടുതലും ചോറ് കഴിക്കാനാണ് തോന്നിയത്. സോ ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ചപ്പാത്തി
പൊറ ഇത് മറ്റേതുണ്ടല്ലോ എന്താ ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേൻ്റെ ഗൂഗിളിനിടയ്ക്ക് കറങ്ങി നടക്കുന്നു. നീണ്ടി കാശി ബേബി നടന്ന് നടന്ന് വരുന്നു. നമ്മൾ പഴനിയുടെ താഴത്താണ് ഇപ്പോൾ ഉള്ളത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പഴനിക്ക് വന്നപ്പോൾ പോയ ഷോപ്പ് തപ്പിയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബേബിക്കാണെങ്കിൽ ആരുടെയും കയ്യിലിരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ കൈ നിറങ്ങില്ലായിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ ആൾക്ക് നടക്കണം. ഈ കൈ പിടിക്കാൻ ചെല്ലുന്നതിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഗൂഗിളി പിടിച്ചതിന് ഗൂഗിളിൻ്റെ കൈ പിടിച്ച് കടിച്ചിട്ടാണ് ആശൻ നിൽക്കുന്നത്. ഇത് നമ്മുടെ പഴനിക്ക് തൊട്ട് താഴത്തായിട്ടുള്ള ഹോൾസെയിൽ കടകളുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ പെർച്ചേസ് ചെയ്യാറ്. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലാഭത്തിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. നിന്നെക്കാണ് ആദ്യം പോയത്. ഈ കുപ്പിവളകളിലാണ്. കുപ്പിവളയൊക്കെ നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? 30 രൂപ അങ്ങനെ എന്തൊക്കെയാണ്. സ്ലൈഡൊക്കെ നമുക്ക് അത്യാവശ്യം ലാഭത്തിനൊക്കെ മേടിക്കാൻ പറ്റും. എന്നെ വിളിക്കുന്നു, ഞാൻ ഒരുങ്ങി നിന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അതാണ് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഷോപ്പ് മാത്രം ഉണ്ടോ കാണിക്കുന്നത്? ഞങ്ങൾ നേരെ ആ ഓപ്പോസിറ്റുള്ള ഷോപ്പ് ഉണ്ടോ, അതൊരു ഹോൾസെയിൽ കടയാണ്. അവിടെയാണ് സാധാരണ വരാറുള്ളത്. സാധാരണ അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെയാണ് പോയത്. ലാഭത്തിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പ് തപ്പി രാത്രിയിൽ ഇറങ്ങിയിട്ടാണ് പോയി മേടിക്കുന്നത്. മിക്കവാറുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ട്. നിങ്ങൾ പെർച്ചേസിന് പോവാണ്, പഴനി വന്നിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ ഹോൾസെയിൽ കടകളിൽ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും. കുട്ടി പെർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും നല്ല ടൈമാണ്. കാര്യം വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിയാണല്ലോ, അതിൻ്റെ ടയർഡ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ റൂം കണ്ടോ. സംഭവം ഇത് ദേവസ്വം ബോർഡിൻ്റെ അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഒരു റൂമിന് 900 രൂപയാണ്. ഭയങ്കര അങ്ങ് ഭയങ്കര സെറ്റപ്പൊന്നുമല്ല കണ്ടോ. രണ്ട് ബെഡ്, ഒരു റൂമിൽ തന്നെ രണ്ട് റൂമുകൾ. അപ്പുറത്തെ അത് ഒരു റൂമാണ്. അപ്പോൾ രണ്ട് റൂമുകൾ അങ്ങനെയാണ് കേട്ടോ. അവിടെയാണ് വാഷ്റൂം വരുന്നത്. ഇപ്പോഴത്തെ വാഷ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര വൃത്തികെട്ട വാഷ്റൂമാണ് എനിക്കിവിടെ. അത് മാത്രമേ ഒരു ഇതായിട്ട് തോന്നുകയുള്ളു. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, പൊതുവേ തമിഴ്നാട്ടിലല്ല പഴനി സൈഡിൽ വന്നു കഴിഞ്ഞാൽ വാഷ്റൂമിൻ്റെ കാര്യത്തിൽ കുറച്ച് ശോകമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റൂം എടുത്തത് വെയ്യൊരിടത്തായിരുന്നു. അപ്പം അവിടെ ഇതുപോലെ തന്നെ വാഷ്റൂമിൻ്റെ സീനായിരുന്നു. നീറ്റാണോ ചോദിച്ചാൽ നീറ്റാണ്, ബട്ട് നമ്മുടെ ഫ്ലഷോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. മറ്റേ ഇപ്പം ഇൻസ്റ്റയിലുള്ളൊരു ചേട്ടനുണ്ടല്ലോ, ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേട്ടൻ നീറ്റ്നെസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമല്ലോ. അത് കണക്ക് കുറ്റം പറയുന്നല്ല, നിങ്ങളാരെങ്കിലും വരുവാണ് എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. റൂം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം നമ്മൾ 16 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന്. ഞാൻ എല്ലാവരെയും നെക്സ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കാം. ആരെയും ഇങ്ങനെ ഒരുമിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ്. കാശി ബേബി നല്ല ഉറക്കമായി. പിന്നെ നമ്മുടെ പെർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റൂമെടുത്ത സ്ഥലം തിരക്കി ഞങ്ങൾ പോയി. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ടായിരുന്നത് പഴനിക്ക് തൊട്ട് താഴത്ത് തന്നെയായിരുന്നു. ഇത് കുറച്ച് സൈഡിലേക്ക്, ഒരുപാട് ദൂരത്തുനിന്നില്ല, അടുത്ത് തന്നെ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെ അന്ന് റൂമെടുത്ത സ്ഥലത്ത് ഹോൾസെയിൽ കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടായിരുന്നു നമ്മൾ പെർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത്യാവശ്യം ഭയങ്കര റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നും ആ ഷോപ്പുകൾ തിരക്കി പോയിട്ടുണ്ടായിരുന്നത്. എനിക്കിവിടെ ഒരു പിമ്പിൾ, നല്ല വേദനയുണ്ട്. എന്തായാലും ആ ഷോപ്പുകൾ തിരക്കി പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ അങ്കിളിനോട് ഞാൻ പറഞ്ഞു. അങ്കിളെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് മനസ്സിലായെന്ന് ചോദിച്ചു. അങ്കിള് മനസ്സിലായി. പക്ഷേ ആൻറ്റിക്ക് മനസ്സിലായി. അന്ന് നിറയെ പേര് വന്നതാണെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോട്ടെ. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് പെർച്ചേസിങ് കാര്യങ്ങൾ നമുക്ക് സ്ലൈഡ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കും, ഭയങ്കര ലാഭത്തിന് കിട്ടും. പിന്നെ എനിക്ക് കുറച്ച് കുപ്പിവളകൾ മേടിക്കണമായിരുന്നു, അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ ബിന്ദി പൊട്ട് മേടിക്കണമായിരുന്നു, അങ്ങനെ അതുകൾ മേടിച്ചു. അങ്ങനെ പെർച്ചേസിങ് ഭയങ്കര പെർച്ചേസിങ് ഒന്നും അല്ല കേട്ടോ. ആകെ മേടിച്ചത് ഗൂഗിളിൻ്റെ ചേച്ചിമാർക്കും അമ്മയ്ക്കും ഒക്കെ ഉള്ള ക്ലിപ്പുകളും, പിന്നെ എനിക്ക് 2-3 ടിക്ടാക്ക്, പിന്നെ ബിന്ദി. ഞാനൊരു 5 പാക്കറ്റ് ബിന്ദി എടുത്തു. ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചിട്ട്. പിന്നെ വേറെ എന്തിട്ടാണ് ഞാൻ എടുത്തത്? പൂ കുത്തുന്ന സ്ലൈഡ് മേടിച്ചു, 10 രൂപ 7 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു 350 രൂപയ്ക്ക് തിന്നു. കാശിക്കുണ്ടിൻ്റെ അങ്ങനെ ടോയ്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായി. കാര്യം ഒത്തിരി ലേറ്റായി നമ്മൾ പെർച്ചേസിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേന്. കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്നിപ്പം പഴനിക്ക് കയറുമ്പോൾ വേണം ഇനി അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും അതൊക്കെ വീഡിയോക്കകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.